ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 12-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക്. ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടാണ്. ബാങ്ക് അക്കൗണ്ട് ആധാറുമായി സീഡ് ചെയ്യാത്തത് കാരണം പി എം കിസാൻ സമ്മാൻ നിധിയുടെ കഴിഞ്ഞ ഗഡു ലഭിക്കാത്തവർക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്നും പോസ്റ്റ് പേയ്മെൻറ്റ് അക്കൗണ്ട് എടുത്തു കൊടുക്കുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് ആധാറുമായി സീഡ് ചെയ്താൽ മാത്രമേ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഫെബ്രുവരിയിലെ ഗഡു ലഭിക്കുകയുള്ളൂ എന്നും ഇതിനായി ആധാർ കാർഡും മൊബൈൽ ഫോണും 200 രൂപയും സഹിതം പോസ്റ്റ് ഓഫീസിൽ ചെന്ന് സേവനം ലഭ്യമാക്കേണ്ടതുമാണ് എന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഗഡു ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ഈ പ്രശ്നം ഉണ്ടാകുകയില്ല. 2ാം പിണറായി സർക്കാരിൻ്റെ 2ാം 100-ദിന കർമ്മ പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 400 കുടുംബങ്ങൾക്കുള്ള ഫ്ളാറ്റുകളുടെ ശിലാസ്ഥാപനവും തിരുവനന്തപുരം മുട്ടത്തറയിൽ നിർവഹിച്ചു. ജലവിഭവ വകുപ്പിൽ 1887 കോടിയുടെയും പൊതുമരാമത്ത് വകുപ്പിൽ 2611 കോടിയുടെയും വൈദ്യുതി വകുപ്പിൽ 1981 കോടിയുടെയും തദ്ദേശ സഹകരണ വകുപ്പിൽ 1595 കോടി രൂപയുടെയും പദ്ധതികൾ നടപ്പിലാക്കും എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പുതിയ അർഹരായിട്ടുള്ള ആളുകൾക്ക് ബി പി എൽ റേഷൻ കാർഡ് 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്യും. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം ഏർപ്പെടുത്തിയ വെള്ളക്കരത്തിൻ്റെ വൻ വില വർധനവിനു പിന്നാലെ വെള്ളം ബില്ല് വീണ്ടും വർദ്ധിക്കും. കേന്ദ്ര വായ്പ ലഭിക്കാനുള്ള വ്യവസ്ഥകളുടെ ഭാഗമായുള്ള പ്രതിവർഷ വർധനവ് നടപ്പിലാക്കുന്നതോടെയാണ് നിരക്ക് കൂടുക. ഇതുമൂലം 3 രൂപ മുതൽ 60 പൈസ വരെയായിരിക്കും കൂടുക. കഴിഞ്ഞ ദിവസം ഏർപ്പെടുത്തിയ 1 ലിറ്ററിന് 1 പൈസ വർധനവ് പ്രകാരം 50 മുതൽ 550 രൂപ വരെ പ്രതിമാസം വെള്ളക്കരം കൂടും. ഇതിന് പുറമെയാണ് അടിസ്ഥാന നിരക്കിൽ 5% വർധനവ്. എന്നാൽ വർധനവ് വരും വർഷം നടപ്പിലാക്കുകയില്ല എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. അടുത്ത അറിയിപ്പ്: 2021 മെയ് 21 മുതൽ 2023 ജൂൺ 31 വരെ സംസ്ഥാനം 34,550 പേർ അനർഹമായി കൈവശം വെച്ചിരുന്ന മുൻഗണനാ കാർഡുകൾ പിടിച്ചെടുത്തു. ഇവരുടെ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും മാറ്റി പിഴയായി 5,17,16,852 രൂപ ഈടാക്കിയതായും ഭക്ഷ്യവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ അറിയിച്ചു. ജില്ലാ അടിസ്ഥാനത്തിൽ ആലപ്പുഴയിലാണ് കൂടുതൽ അനർഹരായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരുന്നവരായി കണ്ടെത്തിയത്. കഴിഞ്ഞ ഒക്ടോബറിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് ഓപ്പറേഷൻ യെല്ലോ പദ്ധതി ആരംഭിച്ചിരുന്നു. ഇത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 91 88 52 73 01 എന്ന മൊബൈൽ നമ്പറിലോ 1967 എന്ന ടോൾ ഫ്രീ നമ്പറിലോ പൊതുജനങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താമെന്നും അറിയിച്ചിരുന്നു. ഇത് പ്രകാരം രഹസ്യവിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പരിശോധനകളും നടന്നത്. അങ്ങനെയാണ് കൂടുതൽ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുകയും പിഴ ഈടാക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ നമ്പറുകളിലേക്ക് അനർഹരായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെക്കുറിച്ച് അറിയാമെങ്കിൽ വിളിച്ചറിയിക്കാവുന്നതാണ്. വിളിച്ച് അറിയിക്കുന്ന ആളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് രഹസ്യമാക്കി വെക്കുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം തുടരുകയാണ്. നിലവിലെ സമയക്രമം ഇന്നത്തോടുകൂടി അവസാനിച്ചു. ഇനി തിങ്കളാഴ്ച മുതൽ പുതിയ സമയക്രമമായിരിക്കും. അത് നാളത്തെ അപ്ഡേറ്റിലൂടെ അറിയിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്: തലശ്ശേരിയിൽ ഓൺലൈൻ മാർക്കറ്റിൻ്റെ മറവിൽ സ്ത്രീയിൽ നിന്നും പണം തട്ടിയ സംഭവത്തിൽ ന്യൂമാഹി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പെരിങ്ങാടി സ്വദേശിനി ആമിനയാണ് പരാതിക്കാരി. ന്യൂമാഹി പോലീസ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടുകൂടി ഓൺലൈൻ ആപ്പ് ഹാക്ക് ചെയ്ത് തട്ടിപ്പ് നടത്തിയ ആളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. 127,100 രൂപയാണ് പരാതിക്കാരിക്ക് നഷ്ടപ്പെട്ടത്. വഞ്ചനാ കുറ്റത്തിനും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഓൺലൈൻ പോർട്ടലിലൂടെ ഇടക്ക് സാധനങ്ങൾ വാങ്ങിയിരുന്ന ആളാണ് പരാതിക്കാരി. ഇവരുടെ പേരിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു രജിസ്റ്റേർഡ് കവർ വീട്ടിലെത്തി. തുറന്നു നോക്കിയപ്പോൾ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ ലഭിക്കുകയും അത് ചുരണ്ടി നോക്കിയപ്പോൾ 13.5 ലക്ഷം രൂപ സമ്മാനം ഉണ്ട് എന്നും കണ്ടു. അതിൽ കാണപ്പെട്ട വാട്സപ്പ് നമ്പറിൽ തെളിവുകൾ അയച്ചു നൽകിയപ്പോൾ മറുപടി മറ്റൊരു നമ്പറിൽ നിന്നും വന്നു. ഓൺലൈൻ എക്സിക്യൂട്ടീവ് ആണ് എന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തിയത്. നിങ്ങളുടെ കൂപ്പൺ വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞ് സന്ദേശം എത്തുകയും സമ്മാനമുണ്ട് എന്ന് കേട്ട സ്ത്രീക്ക് പിന്നീട് ഫോൺ സന്ദേശങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ആദ്യം ആവശ്യപ്പെട്ടത് സമ്മാനത്തുകയുടെ 1% ഉടൻ അയക്കണം എന്നായിരുന്നു. 13.5 ലക്ഷത്തിനായി വീട്ടമ്മ 14,000 മുതൽ 1,27,100 രൂപ വരെ വിവിധ ഗഡുക്കളായി അയച്ചു നൽകിയേ എങ്കിലും
ചുരണ്ടി കണ്ടെത്തിയ സമ്മാനം മാത്രം വന്നില്ല. വ്യത്യസ്ത കാരണങ്ങൾ പറഞ്ഞ് വീണ്ടും 121,500 രൂപ ആവശ്യപ്പെട്ടതോടെയാണ് സംശയം തുടങ്ങിയത്. ഇതേ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. അപ്പൊ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള സന്ദേശങ്ങളും കത്തുകളും എല്ലാം വരുന്നുണ്ട്. ഓൺലൈൻ തട്ടിപ്പിന് വേണ്ടിയിട്ട് ഒരു നമ്പറിലും കോൺടാക്ട് ചെയ്യരുത്, ഒരു രൂപ പോലും ആർക്കും അയച്ചു നൽകരുത്. നിങ്ങളുടെ അക്കൗണ്ട് കാലിയാകുന്നത് അറിയില്ല. ഇന്റർനെസ് പിൻവലിക്കണമെന്നും വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സമര പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഏപ്രിൽ ആദ്യ ആഴ്ച തന്നെ സമരം തുടങ്ങും എന്നാണ് ബസ് ഉടമകളുടെ മുന്നറിയിപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ മുന്നറിയിപ്പോടുകൂടി സ്ലിപ്പോ സ്റ്റിക്കറോ ഇല്ലാതെ ഭക്ഷണം പാഴ്സൽ വിൽക്കുന്ന കടകൾക്കെതിരെയുള്ള നടപടി തുടങ്ങി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പ്രത്യേക സ്ക്വാഡാണ് ഇന്ന് സംസ്ഥാനത്ത് വ്യാപകമായ പരിശോധന നടത്തിയത്. വൃത്തിഹീനമായി പ്രവർത്തിച്ച 7 സ്ഥാപനങ്ങൾ അടപ്പിച്ചു. സ്ലിപ്പോ സ്റ്റിക്കറോ ഇല്ലാത്ത 40 സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയുടെ ഭാഗമായി നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഹോട്ടലുകൾക്ക് അമ്മയുടെ സ്ഥാനമാണ് എന്നും ഭക്ഷണം കഴിക്കാൻ എത്തുന്ന അമ്മമാർ വിളമ്പുന്ന തൃപ്തി നൽകണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു. ഹോട്ടലിലെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിട്ടുള്ളത് February 16 മുതലാണ്. 16 തീയതിക്ക് ശേഷം ഹെൽത്ത് കാർഡ് ഇല്ലാത്ത ജീവനക്കാരെ വെച്ച് പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ അടച്ചു പൂട്ടുന്നതായിരിക്കും. തുർക്കി സിറിയ രാജ്യങ്ങളിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 400,000 അടുക്കുകയാണ്. ഇപ്പോഴും നിരവധി പേരെയാണ് കെട്ടിണ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ജീവനോടെ രക്ഷിക്കുന്നത്. കനത്ത മഞ്ഞ് വീഴ്ചയും തണുപ്പും കാരണം രക്ഷാപ്രവർത്തനം കാര്യമായി തന്നെ തടസ്സപ്പെടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, അമേരിക്കയിലെ അലാസ്കക്ക് മുകളിൽ പറന്ന അജ്ഞാത ആകാശ വസ്തു US യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു. എവിടെ നിന്നാണ് പേടകം വന്നത് എന്നോ എന്താണ് ഉദ്ദേശമെന്നോ ഇതുവരെ വ്യക്തമായിട്ടില്ല എന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഏറെ വിവാദം സൃഷ്ടിച്ച ചൈനീസ് ചാരബലൂണിനേക്കാൾ വളരെ ചെറുതായിരുന്നു ഈ വസ്തു എന്നാണ് റിപ്പോർട്ടുകൾ. ഏതാണ്ട് 40,000 മുകളിലാണ് ഇത് പറന്നുകൊണ്ടിരുന്നത്. ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബി ആണ് ഈ കാര്യങ്ങൾ അറിയിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, രാത്രി ഫോൺ ഉപയോഗം കാരണം ഹൈദരാബാദ് സ്വദേശിനിയായ യുവതിക്ക് കണ്ണിൻ്റെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട്. രാത്രി ലൈറ്റിടാതെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച യുവതിയുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്നാണ് ഡോക്ടർമാരെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. രാത്രി ഇരുട്ടുമുടിയിൽ സ്മാർട്ട് ഫോൺ നോക്കുന്നത് പതിവാക്കിയ 30-കാരിക്കാണ് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില 20 രൂപ ഗ്രാമിന് കൂടി. ഇതോടെ ഒരു ഗ്രാമിന് 5,260 രൂപയും പവന് 160 രൂപ വർദ്ധിച്ച് 42,080 രൂപയിലും എത്തിയിട്ടുണ്ട്. പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ